അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുമായിട്ടുള്ള ചങ്ങാത്തം, ആരും കൊതിച്ചു പോകുന്ന 10 രഹസ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഈ രഹസ്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മളായിട്ട് ആരെങ്കിലും നമ്മുടെ കൂടെ കൂടാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ, അയാൾക്കൊരിക്കലും നമ്മളെ വിട്ടു പോകാനുള്ള മനസ്സ് തോന്നില്ല എന്നുള്ളതാണ്. ചതിയന്മാരുടെ വിഷയമല്ല കേട്ടോ. അല്ലാതെ റിയലായിട്ടൊരു ഫ്രണ്ടിനെ തേടുന്ന ഒരാളാണ് എങ്കിൽ, ഈ 10 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വിട്ട് അവർ പോവില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സംസാര ശൈലിയാണ്. അതിൽ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്ന പ്രകൃതി ഒഴിവാക്കിയിട്ട് അഗ്രി ചെയ്യുന്ന പ്രകൃതിയുണ്ട് എങ്കിൽ, ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രകൃതിയുണ്ട് എങ്കിൽ നമ്മളൊരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ്. അതായത് അവർ സംസാരിക്കുമ്പോൾ നീ എന്തി പൊട്ടത്തനെ പൊട്ടത്തനെ ഈ പറയുന്നേ ഉണ്ടാനിക്കാണെ എന്ന രീതിയിലുള്ള വാക്കുകൾ പറയാതെ, അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ അതെല്ലാം വെറുതെ നീ എന്തെല്ലാം പറയുന്നത് ആ രീതിയിലുള്ള വാക്കുകൾ പറയാതെ കുറച്ച് നമ്മൾ പറയും ആണോ ഭയങ്കര പറഞ്ഞ എന്ന രീതിയിലുള്ള പെരുമാറ്റം തിരിച്ച് കാണിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്ന രീതി, ആ ഒരു ശൈലി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇനി അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരിക്കലും ആ സംസാരിക്കുന്ന ആ സമയത്ത് തന്നെ പറയാൻ പാടില്ല. മറിച്ച് നമ്മൾ പിന്നീടൊരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്തോ മറ്റോ ഒക്കെ ആയിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലടാ, ഞാൻ അതിലേ വേറെ എവിടെയോ ഇങ്ങനെ കേട്ടതാണ്, അത് ഇങ്ങനെയാണ് സംഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓനും ചിലപ്പോൾ ചിന്തിക്കും, ആണോ രീതി ചിന്തിക്കും. പിന്നെ ഓനും പിന്നെ ഓനെ വൈക്ക് വിട്ടേക്ക്, നമ്മളത് പിന്നെ നീ പറഞ്ഞ തെറ്റാണ് എന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ പറയാൻ പോണ്ട. അപ്പോൾ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, തെറ്റും കുറവുമൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ശൈലി, മാന്യമായിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ശൈലി നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആ കൂട്ടുകാരന് എന്തെങ്കിലും പെരുമാറ്റത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ആളുകളുടെ മുമ്പിൽ വെച്ച് അവരോട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. എടാ അങ്ങനൊന്നും പറയല്ല എന്ന രീതിയിലുള്ള വാക്ക്, അല്ലെങ്കിൽ അങ്ങനൊന്നല്ല പെരുമാറേണ്ടത് എന്ന രീതിയിലുള്ള വാക്കുകളൊന്നും പറയാൻ പാടില്ല. മറിച്ച് നമ്മളെന്ത് ചെയ്യുക, രഹസ്യമായിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഞാനും അവരും മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക, എടാ നീ അന്നങ്ങനെ ചെയ്തില്ലേ, ശരിക്കത് നമ്മളോട് അങ്ങനെ ആരെങ്കിലും ചെയ്ത് നമ്മൾ നമുക്ക് എത്ര വിഷമമാകും എന്ന രീതിയിലുള്ളൊരു മാന്യമായ ഭാഷയിൽ പറയണം. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, നീ എന്തേ ചെയ്തു വെച്ചിന്, രഹസ്യമായിട്ടെന്നെ എനിക്ക് പറയുന്നത്, പക്ഷേ പറയുന്ന ശൈലി ഇങ്ങനെ, നീ എന്തേ ചെയ്തു വെച്ചിന്, ആൾക്കാരിൽ എന്തല്ലോ പറയുന്ന എന്നൊരു ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് പറയാനുള്ളത്. അതൊരിക്കലും ചെയ്യരുത്. അത് അവരുടെ മനസ്സിൽ പിന്നെ ആ കാണുന്ന ആൾക്കാർ ഇവരൊക്കെ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന രീതിയിൽ ചിന്ത വരുത്താനുള്ള കാരണമായിട്ട് മാറുമെന്നാണ് പറയാനുള്ളത്. അടുത്ത മൂന്നാം അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിൽ പറഞ്ഞത്, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാന്യമായിട്ട് സൗമ്യമായ ഭാഷയിൽ അതിനെ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. രഹസ്യമായിട്ട് തിരുത്തി കൊടുക്കുക, ആൾക്കാരുടെ മുമ്പിൽ വെച്ചല്ലാതെ രഹസ്യമായിട്ട് തിരിച്ചു കൊടുക്കുക, തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നല്ലതിനെ കണ്ടാൽ പ്രശംസിക്കുന്ന ശൈലി നമുക്കുണ്ടെങ്കിൽ അതും വളരെയധികം നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണെന്നാണ് പറയാനുള്ളത്. നല്ലതേ കണ്ടാൽ, നല്ല ഡ്രസ്സ് ഇട്ട് കണ്ടാൽ ആ അടിപൊളിയാക്കിന് കേട്ടോ മാഷാല്ലാഹ് എന്ന രീതിയിലൊക്കെ ഒരു വാക്ക് പറയുക. എന്ത് നല്ലത് കണ്ടാലും അത് നമ്മളെന്ത് ചെയ്യുക, തുറന്നങ്ങ് പറയുക, സാറാക്കിന് കേട്ടാ. അതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങൾ കണ്ടാൽ നമ്മളെന്ത് ചെയ്യുക, ഈ ഇതെല്ലാം ചെയ്യുക അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാളെ സഹായിക്കുന്നതായിട്ടൊക്കെ കണ്ടു, അപ്പോൾ നമ്മളവനെ അത്ഭുതത്തോട് നോക്കിയിട്ടൊക്കെ പറയാം, സംഭവമാട്ട നീയെല്ലാം എന്ന രീതിയിൽ പറഞ്ഞാൽ അത് തീർച്ചയായും അതവർക്ക് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ത്വരയാണുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് അഹങ്കാരം ഉണ്ടാവും, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോകണ്ട, നമ്മൾ നല്ലത് ചിന്തിച്ചാൽ മതി ഇൻഷാല്ലാഹ്. അടുത്ത നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ, സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്ന ശൈലി നമുക്കുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇങ്ങനെ കേൾക്കുക, ഓഹോ ആഹാ, കണ്ണിലേക്ക് നോക്കിയേക്കുന്ന ഏറ്റവും നല്ലതാണ്. കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയേക്കുക, അത് ഇങ്ങനെ നോക്കാനല്ല, മറിച്ച് ഒരു ഇറുകിയ കണ്ണോടുകൂടി ഇങ്ങനെ സംസാരം ശ്രദ്ധിക്കുക, എന്നിട്ട് ഇങ്ങനെ തലാട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവർക്ക് നല്ലൊരു സന്തോഷം നൽകുകയും കൂടുതലായിട്ട് ഏത് വിഷയമാണ് അവർ പറയുന്നത് അതിൽ നല്ലൊരു ഉത്സാഹത്തോടു കൂടി തന്നെ ബാക്കി കാര്യങ്ങൾ പറയാനുള്ള ത്വര ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അടുത്ത അതിൽ വേറൊരു വിഷയം പറ ശ്രദ്ധിക്കാനുള്ളത്, അലസമായിരിക്കാൻ പാടില്ല ആ സമയത്ത്. ആ നീ പറ അതെ
എന്ന രീതിയിലാവാൻ പാടില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാന്യമായിട്ട് തന്നെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആ പറയും, ആ ഹാ അത് ശരി, ആ ഹാ 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 എന്ന രീതിയിൽ ചെറിയൊരു പുഞ്ചിരിയൊക്കെ കൊടുത്തിട്ട് കണ്ണൊക്കെ ചെറുങ്ങനെ ഇറുക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം, സംസാരിക്കാം. അടുത്ത അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, രണ്ട് മുഖം കാണിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നാണ് പറയാനുള്ളത്. അതായത് അവനോട് ഒരു ശൈലി, അവനെ തൊട്ടും വേറൊരാളോട് എത്തുമ്പോൾ ഇവനെക്കുറിച്ച് അവനോട് കുറ്റം പറയുക, അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക, രഹസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ബാക്കി അഞ്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പം പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.